ഹലോ എല്ലാവർക്കും റോസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റെ അഡീനിയം പ്ലാന്റ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. കണ്ടോ ഈ ഫ്ലവർ വന്നിരിക്കുന്ന ഈ ചെടി നിങ്ങൾ കണ്ടോ? ഇത് ഞാൻ കമ്പൂത്തി കിളിർപ്പിച്ചതാണേ, കമ്പൂത്തി കിളിർപ്പിച്ച് അതിൽ ഫ്ലവർ ആയതാണേ. അപ്പോൾ എൻ്റെ അഡീനിയം പ്ലാന്റ്സ് ഇതെല്ലാം എൻ്റെ അഡീനിയം പ്ലാന്റ്സ് ആണ്. ഇതിനൊക്കെ ഞാൻ പ്രൂൺ ചെയ്ത് ഇതെല്ലാം ഞാൻ കമ്പുകുത്തി കിളിർപ്പിച്ചതാണ്. കൂടാതെ ഇതൊക്കെ ഞാൻ ഇത് പ്രൂൺ ചെയ്തതാണ്. നേരത്തെ നന്നായിട്ട് ഫ്ലവർ ഇട്ടിരുന്നതാണേ, അതെല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് ഇപ്പോൾ ഫ്ലവറായി വരുന്നുണ്ട്. ഇതും അതുപോലെ ഞാൻ പ്രൂൺ ചെയ്തിട്ട് പിന്നെ പൂവാകാൻ വേണ്ടി ഇപ്പം കിളിർച്ചൊക്കെ വരികയാണേ. അപ്പം ഇത് കണ്ടോ, ഇതൊക്കെ ഇത് നിങ്ങൾക്ക് കാണാമല്ലോ, കണ്ടോ നാമ്പ് വരുന്നുണ്ടോ. ഇത് ഞാൻ എൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് വെച്ച് കിളിപ്പിക്കുന്നതാണ്. കണ്ടോ കിളിപ്പ് വരുന്നത്, കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ. വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പം ഇത് തൈ വെച്ച് ഇതിൻ്റെ അരിയിട്ട് ഞാൻ അരിയിട്ട് കിളിപ്പിച്ചതാണ് ഇത്. ഓക്കെ, പക്ഷേ ഈ കമ്പ് വെച്ച് കിളിപ്പിക്കുന്നതിന് കോഡെക്സ് ഇല്ലെന്നുള്ളതേ ഉള്ളൂ. കോഡെക്സ് ഇതിന് വളരെ താമസമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും കോഡെക്സ് വരുമെന്നാണ് പറഞ്ഞത്. കണ്ടല്ലേ ഇതിനൊക്കെ കോഡെക്സ് ഉണ്ട്. പക്ഷേ ഇതിന് കോഡെക്സ് ഉണ്ട്, പക്ഷേ ഇത് വെള്ളം കൂടി പോയിട്ട് ഇതിൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞു പോയായിരുന്നേ. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് അതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേറൊരു പ്ലാന്റായിട്ട് വേറെ രണ്ട് മൂന്ന് പ്ലാന്റാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, കണ്ടോ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിന് നമുക്കറിയാം ഇതിന് വെള്ളം വളരെ കുറവ് മതി ഈ ചെടിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചെടിയെ ഇന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്യാമേ. ഇതിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് ആക്കാമേ. പുതിയൊരു ബ്ലേഡ് ഇട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ പുതിയൊരു ബ്ലേഡ് ഇട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കണ്ടോ ഇപ്പം ഞാനിതിനെ രണ്ട് പീസ് ഞാനിതിന് കട്ട് ചെയ്തു. കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തേ, രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ ഇവിടെ ചൂട് ഭാഗം, നിങ്ങൾ കണ്ടല്ലോ ചൂട് ഭാഗം ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാണേ. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് സാഫ് പുരട്ടി കൊടുക്കാമേ. ഫംഗിസൈഡ് എന്തെങ്കിലും നിങ്ങൾ പുരട്ടി കൊടുത്താൽ മതി. ഓക്കെ, അതുപോലെ നമ്മൾ കട്ട് ചെയ്ത അവിടെയും നമുക്ക് അതുപോലെ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കിതിനെ മണ്ണും മണലും കൂടെ ഉള്ളൊരു മിക്സിലേക്ക് നമുക്കിതിനെ കുത്തി കൊടുക്കാം. ഇതുപോലെ ഒരു വെള്ളം ഒഴിച്ച് നനച്ചിട്ട് ഒരു ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് റൂട്ടി ഹോർമോൺ എന്തെങ്കിലും പുരട്ടണമെങ്കിൽ നമുക്ക് പുരട്ടാം. അലോവേര ജെല്ലോ അതുപോലെ റൂട്ടെക്സോ പിന്നെ കരിയോ ഹണിയോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊന്നും ഉപയോഗിക്കുന്നില്ല, ഇതിങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണേ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകൾവശത്തും നമുക്ക് ഇച്ചിരി ഫംഗിസൈഡ് പുരട്ടി കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഇതിന് ഞാൻ ഇതിന് വളം ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലുപൊടിയും ചാരവും കൂടി നമ്മൾ ഡൈലൂട്ട് ചെയ്ത് ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ചാരവും അതുപോലെ രണ്ട് സ്പൂണ് എല്ലുപൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മളിതിന് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണേ. വളരെ പെട്ടെന്ന് പൂവിടും. അതുപോലെ നമുക്ക് 19 19 ഒക്കെ നമുക്ക് ഇതിന് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം.
പിന്നെ വെള്ളം വളരെ കുറച്ച് നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിനെ ഡെസേർട്ട് റോസ് എന്നും കൂടെ ആണല്ലോ വിളിക്കുന്നത്, നമുക്കെല്ലാം അറിയാവുന്നതാണേ. അപ്പം ഇതുപോലെ നമ്മൾ, ഞാൻ കാണിച്ചു തന്നത് ഇതുപോലെ നമ്മൾ തണ്ട് കുഴിച്ച് വെച്ച് കിളിപ്പിച്ച് കഴിഞ്ഞാലും നമുക്കിതിന് ഫ്ലവർ ഇടുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.